മിറാക്കിൾ യൂട്യൂബ് ചാനൽ അവതരിപ്പിക്കുന്ന അടുത്ത കഥ വിൽപ്പന രഹസ്യം. വലിയ കുട്ടയിൽ കോഴികളെ ചുമന്നു കൊണ്ടുവന്ന് പട്ടണത്തിൽ വിറ്റിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അക്കാലത്ത് ഒരു സർദാർജി വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന കോഴികളെയെല്ലാം വിറ്റ് പണവുമായി തിരിച്ചുപോയിരുന്നു. വിറ്റുതീരാത്ത കോഴികളുമായി സന്ധ്യയ്ക്ക് തിരിച്ചു പോകുന്ന കച്ചവടക്കാരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. സർദാർജിയുടെ വിൽപ്പന രഹസ്യം ചോർത്താൻ തീരുമാനിച്ച് മറ്റൊരു കച്ചവടക്കാരൻ അന്വേഷണം ആരംഭിച്ചു. വളരെ കുറഞ്ഞ വിലയ്ക്കാണ് അദ്ദേഹം കോഴികളെ വിറ്റിരുന്നത് എന്നറിഞ്ഞു. ഇദ്ദേഹം വീട്ടിലെത്തി കോഴിക്കൃഷിയുടെ വരവ് ചെലവ് കണക്കുകൾ നോക്കി വളരെ കുറഞ്ഞ ലാഭത്തിന് കോഴികളെ വിൽക്കുവാൻ ആരംഭിച്ചു. അപ്പോൾ മറ്റു പല കച്ചവടക്കാരെക്കാളും മുൻപിൽ കൊണ്ടുപോയ എല്ലാ കോഴികളെയും വിറ്റ് പണവുമായി വീട്ടിൽ തിരിച്ചെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അനേകം കോഴി കച്ചവടക്കാരുടെ മുൻപിൽ ഈ കച്ചവടക്കാരൻ വിജയിച്ചെങ്കിലും സർദാർജിയുടെ മുൻപിൽ വീണ്ടും പരാജയപ്പെട്ടു. ഇതുവരെ എനിക്ക് കണ്ടെത്താൻ കഴിയാത്ത എന്തോ വലിയ കച്ചവട രഹസ്യം സർദാർജിക്ക് ഉണ്ടെന്ന് അറിഞ്ഞ കച്ചവടക്കാരൻ ഇനി അത് കണ്ടെത്താതെ വിശ്രമമില്ലെന്ന് തീരുമാനിച്ചു. പിറ്റേന്ന് മുതൽ വിൽക്കാൻ കൊണ്ടുപോകുന്ന കോഴികളുടെ എണ്ണം കുറയ്ക്കാൻ ആരംഭിച്ചു. ഒരു ദിവസം സർദാർജി കോഴികളെ വിറ്റ് കാലിക്കൊട്ട തലയിൽ വെച്ചപ്പോൾ ഇദ്ദേഹവും കാലിക്കൊട്ട തലയിൽ വെച്ച് സർദാർജിയുടെ കൂടെ പോയി. നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞ് സർദാർജിയുമായി സൗഹൃദം സമ്പാദിച്ചു. താങ്കളുടെ കോഴി വിൽപ്പനയുടെ രഹസ്യം എന്തെന്ന് ചോദിച്ചു. സർദാർജി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ വിൽപ്പന രഹസ്യം പരസ്യമായാൽ പിന്നെ ഞാനില്ലല്ലോ. വീണ്ടും വീണ്ടും കച്ചവടക്കാരെ നിർബന്ധിച്ചപ്പോൾ സർദാർജി വിൽപ്പന രഹസ്യം ഒരിക്കലും പരസ്യമാക്കില്ല എന്ന് സത്യം ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. കച്ചവടക്കാരൻ ശപഥം ചെയ്തപ്പോൾ സർദാർജി ആ രഹസ്യം വെളിപ്പെടുത്തി. ചങ്ങാതി, അതൊരു നിസ്സാര കാര്യമാണ്. നിങ്ങൾ കോഴികളുടെ തീറ്റയിലും പരിചരണത്തിലും ഒക്കെയാണ് കളവ് കാണിച്ചിരുന്നത്. എന്നാൽ ഞാൻ അന്യരുടെ കോഴികളെ തന്നെയാണ് മോഷ്ടിച്ചു വിൽക്കുന്നത്. അതാണ് അതിലെ വ്യത്യാസം. മനസ്സിലായോ? കച്ചവടക്കാരൻ ഇതി കേട്ട് അമ്പരന്നു പോയി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടണും അമർത്തുക. നന്ദി, നമസ്കാരം.